ഹൈ ഫ്രണ്ട്സ്, ഒരു ജോലി നേടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ പി എസ് സി പഠിക്കുന്ന ആളുകളൊക്കെ ഒരു ഇനി അടുത്തൊരു ലക്ഷ്യം എന്നുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് എന്നോട് ചോദിക്കുന്നുണ്ടായി, നമ്മൾ പി എസ് സി ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ നിലവിലെ നമ്മളെ ജോലി ഉപേക്ഷിച്ചിട്ട് തന്നെ പഠിത്തം തുടങ്ങണമെന്ന് ചോദിക്കുന്നുണ്ടായി. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴോ അതിൻ്റെ കൂടുതൽ തന്നെ സമയമുള്ളതിനനുസരിച്ചൊരു ടൈം സെറ്റ് ചെയ്ത് പഠിച്ചാൽ ഏത് ലിസ്റ്റിലും നമുക്ക് കയറി പറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ എഡ്യൂൺ ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു അച്ചീവേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡാണ്. ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിച്ചവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. ഇന്ന് നമ്മുടെ അച്ചീവേഴ്സ് മീറ്റിൽ നമ്മളോട് കൂടിയിട്ടുള്ളൊരു ഒരു വീട്ടമ്മയാണ്. ഈ ലേഡി എന്ന് പറയുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരാളാണ്. കൂടാതെ കെ എസ് ആർ ടി സി കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു കിട്ടിയ സമയം എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ട് 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എഴുതുകയും ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുകയും ചെയ്തിട്ട് ഇപ്പം നിലവിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പ്രജിഷ രാജേഷാണ്. സോ പ്രജിഷ, വെൽക്കം ടു അച്ചീവേഴ്സ് മീറ്റ്. ഓക്കെ പ്രജിഷ, നമ്മളൊരു എഡ്യൂൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ധാരാളം ആളുകൾ നമ്മളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ട് ഉള്ള സമയം ലീവ് എടുത്ത് വർക്ക് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടത്? ആ ഒരു യാത്രയുടെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഒരു ഡിഗ്രി ലെവൽ ജോബ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. നമുക്ക് ഒരു ആദ്യം നമുക്കൊരു ജോലി കിട്ടുക എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. അങ്ങനെ ഞാൻ എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ എക്സാം എഴുതുന്നതും ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടുകയും ചെയ്തു. പിന്നീട് കുറേ കാലം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തു. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ഡിഗ്രി ലെവൽ ജോബ് എന്നുള്ളൊരു ഡ്രീം ഉണ്ടായത്. അപ്പോൾ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് വായിക്കുകയാണ്. ഒരു കാര്യം വായിക്കുക, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ ഒരുപാട് തവണ വായിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ കൂടുതൽ അത് നിൽക്കുക. അല്ലാണ്ട് പഠിക്കരുത്. നമ്മൾ സാധാരണ എക്സാമിന്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക്, ഐ മീൻ ഡിഗ്രി എക്സാമിനോ പി ജി എക്സാമിനോ പഠിക്കണ പോലെ പഠിക്കരുത്. ഒരിക്കലും വായിക്കുകയാണ് വേണ്ടത്. വായിക്കുക, അതൊരു ഫ്രീക്വൻ്റ് ഇടവേളകൾ എടുത്തിട്ട് വീണ്ടും വീണ്ടും വായിക്കുക. പിന്നെ നമുക്ക് വീക്കായിട്ടുള്ള ഏരിയ ഏതാണോ അത് കൂടുതൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണക്കിലായാലും ഇംഗ്ലീഷിലായാലും ചില നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് തോന്നും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ചെയ്തു നോക്കുക. പിന്നെ കമ്പൈൻ സ്റ്റഡി നല്ലതാണ്, വളരെ ഇഫക്റ്റീവാണ്. കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ അതിൽ കൂടുതൽ കോഡുകളൊക്കെ, ചില കോഡുകൾ വെച്ച് നമ്മൾ പഠിച്ച് വെക്കുക. അതിപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ കോഡ് റീകോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല തരത്തിൽ പല വിധത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ എക്സാമിനും നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് എത്തുക. കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിന് കറക്റ്റ് സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം, മാക്സിമം ഒരു 3 മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എല്ലാ സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഏതൊക്കെ ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സിന് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇംഗ്ലീഷിലും മാത്സിലും സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയ മൊത്തം കവർ ചെയ്യുക. പിന്നെ ജി കെ ഏരിയ, അതിപ്പോൾ നവോത്ഥാനം, പിന്നെ ജിയോഗ്രഫി, ഹിസ്റ്ററി, അതിൽ കേരള ഹിസ്റ്ററി വരും, കേരള ജിയോഗ്രഫി വരും, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇങ്ങനെ ഏരിയകൾ വരും. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ, കറണ്ട് അഫെയർ, ഇതൊക്കെയാണ് വരിക. അത് വലിയ ഏരിയയാണ്, അതിൽ കുറച്ച് പകുതി മാർക്ക് അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ആ ജി കെ ഏരിയ മൊത്തം, ഈ പറഞ്ഞ ജി കെ ഏരിയ മൊത്തം വായിച്ചങ്ങനെ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കുക. ഇംഗ്ലീഷും കണക്കിലും നമ്മൾ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക സാധാരണയായിട്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. ചില ഏരിയ ആയിരിക്കും, ചില ആൾക്കാർക്ക് റിനൈസൻസ് ആയിരിക്കും പിന്നെ വീക്കായ ഏരിയ, ചിലവർക്ക് മാത്സ് ആയിരിക്കും വീക്കായ ഏരിയ. അത് നമ്മൾ സ്വയം മനസ്സിലാക്കി അതിന് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുക. പിന്നെ സംശയങ്ങളുള്ളതൊക്കെ അപ്പം തന്നെ തീർത്ത് പോവുക.
അങ്ങനെ വരുമ്പം നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് എത്തും. അപ്പോൾ ദിശ, നമ്മളെ വ്യൂവേഴ്സ് തന്നെ കുറേ ആൾക്കാരുണ്ട്, പഠിത്തം തുടങ്ങി ഒരു 2 മാസം പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ ആകെ ഡൗൺ ആയിട്ട് നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിർത്തും. അപ്പോൾ പ്രീഷ എന്ന് പറഞ്ഞിട്ട് ഒരു KSRTCയിൽ വർക്ക് ചെയ്തിരുന്നു 3 കൊല്ലം. അപ്പോൾ ഈ ഒരു ഉള്ള സമയം നമ്മൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ എന്നുള്ളൊരു വ്യക്തിക്ക് ഈ ഒരു എക്സാമിലേക്ക് നേടാൻ പറ്റിയിട്ടുള്ളൊരു സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ യൂവേഴ്സിന് അതൊരു മോട്ടിവേഷനായി. ഫസ്റ്റ് ഓഫ് ഓൾ, ജോലി വാങ്ങണം എന്നുള്ളൊരു ആവശ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കുറേ ബുദ്ധി വേണമെന്നില്ല മത്സര പരീക്ഷയ്ക്ക്, കുറേ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായാൽ മതി. നമ്മളുള്ളിലൊരു കനലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, എനിക്ക് ജോലി വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു, അത് തന്നെയാണ് അതിൻ്റെ പകുതി. അത്രയും ഉണ്ടായാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. പിന്നെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മടുപ്പ് വരുന്നത്. പിന്നെ ഒരു പരീക്ഷയെ മാത്രം മുന്നിൽ കാണാതെ തുടർച്ചയായി എപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വേറൊരു പരീക്ഷയ്ക്കാണ് നമുക്ക് ഗുണം കിട്ടുക. അപ്പോൾ തുടർച്ചയായി എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, ജോലി കിട്ടണവരെ വായിച്ചുകൊണ്ടിരിക്കുക. ജോലി കിട്ടിയിട്ടും നമ്മൾ പിന്നെയും വായിക്കുക, കാരണം നമുക്ക് ഹയർ ജോബ്, നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വരും. ഇപ്പോൾ എനിക്കാണെങ്കിൽ KSRTC കഴിഞ്ഞ് സിവിൽ സപ്ലൈസിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, LD ക്ലർക്ക്, KSFE അസിസ്റ്റൻറ്റ്, പിന്നെ പോലീസ്, എക്സൈസ് ഗാർഡ്, പിന്നെ SSC ബാങ്ക് തുടങ്ങിയ പല പരീക്ഷകളിലും ക്വാളിഫൈ ചെയ്ത ആളാണ് ഞാൻ. അങ്ങനെ ഒരു 8-9 അഡ്വൈസുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ജോബ് എന്നുള്ള നിലയിൽ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റാണ് തിരഞ്ഞെടുത്തത്. ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകൾക്കുള്ളൊരു സംശയം എന്താ വെച്ചാൽ, നമ്മളൊരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്നോട് പല ആളുകളും. എന്തൊക്കെയാണ് ഒരു ദിവസം എത്ര മണിക്കൂർ? ഇപ്പോൾ ചില ആളുകൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒന്നും കുറേ മണിക്കൂറുകളൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്ക് പ്രതീക്ഷയുടെ ഒപ്പീനിയനിൽ എത്ര മണിക്കൂറാണ് ഒരു ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ എത്ര മണിക്കൂർ എത്ര കാലം എന്നുള്ളതിൽ പ്രസക്തി ഇല്ല. കുറേയൊക്കെ ചിലപ്പോൾ നമ്മൾ പുതിയ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതൊരു അങ്ങനെ വേണമെന്നില്ല. നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ദിവസം കൂടുതൽ നേരെ ഇരിക്കാം, ചില ദിവസം നമുക്ക് അത്ര പഠിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നമ്മളുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കനൽ നമ്മളുള്ളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന് പോകും. കാരണം ആ ജോലി കിട്ടണ ആ നിമിഷം വരെ നമുക്ക് ആ ഒരു ഉള്ളിലാതിങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ താനേ ഇരുന്ന് പോകും. നമുക്ക് അലസത ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഊണഴിക്കണം എന്ന് പോലും തോന്നിയില്ല. 2-2.5 വരെ, 3 മണി വരെയൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് പഠിച്ചാൽ എത്ര സമയമായോ എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഒരാഴ്ച കുറേ പഠിച്ചിട്ട് പിന്നെ ഒരു 10 ദിവസം പഠിക്കാതെ ഇരിക്കുക, അങ്ങനെ ബുക്ക് ആയിട്ട് പറ്റ ടച്ച് വിടുക, അത് ഒരിക്കലും പാടില്ല. എപ്പോഴും കീപ്പ് ഇൻ ടച്ച് വിത്ത് ബുക്സ്, അത് എപ്പോഴും നല്ലതാണ്. പിന്നെ എത്ര സമയം പഠിക്കണം എന്നൊക്കെ നമ്മളെ ഇഷ്ടം പോലെ, കൂടുതൽ മെൻ്റൽ സ്ട്രെയിനൊന്നും കൊടുക്കാതെ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി, ജോലി കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ എജുവോണ്ട് ചാനലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുടെ ഹസ്ബൻഡാണ് രാജേഷ് ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് അവസാനമായിട്ട് എന്താ പറയാനുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനോട്? സെക്രട്ടേറിയറ്റിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വ്യൂവേഴ്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കേരള PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം തന്നെയാണ് പലരുടെയും ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. കഠിനമായി പ്രയത്നിക്കുക, അതിന് പ്രായമോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും അതിന് തടസ്സമാവരുത്. ജോലി നേടുന്നവരെ കഠിനമായി പ്രയത്നിക്കുക, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷന്. എജുവോൺ ലേണിംഗ് സൊല്യൂഷൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങളുടെ വിജയാശംസ. പ്രിയപ്പെട്ട പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും നമ്മൾ കഠിനപ്രയത്നം ചെയ്യുക, അത് മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ കഠിനപ്രയത്നം ചെയ്താൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി നമുക്ക് ലഭിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല ജോലി വാങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കഠിനപ്രയത്നവും നടത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ കണ്ടതിൽ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ക്ലാസ് എടുത്തിട്ട്, ചേച്ചി ഗവൺമെൻറ് പറഞ്ഞത്, നമ്മൾ 2-3 കൊല്ലം മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ക്ലാസ് എടുത്ത് തുടങ്ങിയ ഒരു ആളാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണെന്നൊക്കെ പറയാം, വളരെ അഹങ്കാരത്തോട് തന്നെ ഇവിടെ പറയാം. ഒരു ബാങ്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്ക്, സിലബസ് എന്ന ടോപ്പിക്ക് എടുത്തിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി വളരെ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.